അല്ല, എന്താ ഇങ്ങനെ നോട്ടും പിടിച്ചോണ്ടിരിക്കുന്നെ? വലിയ കാശുകാരനാണെന്ന് കാണിക്കാനാണോ? അങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഹലോ ഇളയച്ച, ഞാൻ പൈസ ഷെൽഫിൽ വെച്ചേക്കാമേ, എപ്പോ ആവശ്യം ഉണ്ടെങ്കിലും എടുക്കാം. ഇളയച്ച പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഷെൽഫിലേ, ഷെൽഫിലുണ്ട്. ആ പൈസ ഭദ്രമായിട്ട് ഷെൽഫിലുണ്ടാവും. ഇളയച്ചനെന്നല്ല, ആർക്ക് വേണമെങ്കിലും എന്താവശ്യത്തിനും എടുക്കാം. ഇളയച്ചന് കാര്യം മനസ്സിലായല്ലോ അല്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇളയച്ച അപ്പൊ ഇളയച്ചനെ അല്ലേ വിളിച്ചത്? എന്നെ ആരും വിളിച്ചില്ലല്ലോ. ഞാനേ നമ്മുടെ മറ്റേ ഇളയച്ചനെ വിളിച്ചത്. മറ്റേ ഇളയച്ചനോ? എടാ, ഞാനല്ലാതെ വേറെ ആരാ നിനക്ക് ഇളയച്ചനായിട്ടുള്ളത്? നമ്മുടെ ആ മാവേലിക്കരയിലുള്ള വകയിലുള്ളൊരു ഇളയച്ചനില്ലേ? മാവേലിക്കരയിലുള്ള വകയിലൊരു ഇളയച്ചനോ? വകയിലുള്ള ഇളയച്ചനെ വിളിച്ചാണോ പൈസ ഇരിപ്പുണ്ടെന്നൊക്കെ പറഞ്ഞത്? ഞാൻ ഇതുവഴി പോയപ്പോ ഇളയച്ച ഇളയച്ച എന്നുള്ള വിളി കേട്ട് ഇങ്ങോട്ട് കേറിയതാ. ഇളയച്ചനെ തന്നെയാ വിളിച്ചത്. പിന്നെ മറുവശത്ത് ഇളയച്ചൻ ഇല്ലാതെ വന്നപ്പോ മനസ്സിലായി ആ വിളി തട്ടിപ്പാണെന്ന്. ഓ, എന്താടാ മോനെ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞ ശേഷം നിനക്ക് പലതിലും വല്ലാത്ത മാറ്റമുണ്ട്. ഇപ്പൊ ഒരു പുതിയ അസുഖം കൂടെ തുടങ്ങി. ചികിത്സ വേണ്ട രോഗമാണെങ്കിലേ പെട്ടെന്ന് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ നോക്കണം. അതെ, ഇല്ലാത്ത ഇളയച്ചമാരെയൊക്കെ പുതിയതായിട്ട് സൃഷ്ടിക്കുവാണല്ലേ. എനിക്കങ്ങനെ സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങ് മാവേലിക്കരയിൽ എനിക്കൊരു ഇളയച്ചനുണ്ട്. ഓ, മാവേലി ഇളയച്ചനായിരിക്കും. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഇളയച്ചൻ. ഈ പൈസ ഉണ്ടല്ലോ, ഇത് ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ, അല്ലാതെ കാണാനുള്ളതല്ല. അപ്പൊ ഞാനിത് ആ ഷെൽഫിൽ വെച്ചേക്കാം. ഇതെന്തിനാ എന്നോട് പറയുന്നേ? വെറുതെ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ പറയുന്നോണ്ട് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ.